എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാലാവസ്ഥ തണുപ്പും മഞ്ഞും ഒക്കെ മാറി ചൂട് തുടങ്ങി. ഒരു രണ്ട് മൂന്ന് മാസം മാത്രമേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ തന്നെ മഴയും തണുപ്പും ചൂടും ഒക്കെ മിക്സ് ആയിട്ടാണ് കാലാവസ്ഥ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 7 മാസത്തോളം മുഴുവനായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പുറത്ത് ചെടികളും ഇലകളും ഒന്നുമില്ല. അപ്പം ഈ സമയത്ത് ഇതെല്ലാം പൊട്ടിക്കിളിച്ച് സ്പ്രിങ്ങിൽ പൊട്ടിക്കിളിച്ച് എല്ലാത്തിലും ഇലകളൊക്കെ വന്ന് പച്ചപ്പും അതുപോലെ നിറച്ച് പൂക്കളൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളും ചെറിയ അണ്ണാൻ്റെ കുഞ്ഞുങ്ങളും മുയലൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ് ഒരുപാട്. ഇതിപ്പം ഈ വർഷം ആദ്യം ഉണ്ടായ സ്ട്രോബെറിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം മുട്ടക്കറി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അടിപൊളി കറിയാണ്. അപ്പം അതിനായിട്ട് ഒരു പിടി കാഷ്നട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഈ കറിയിൽ ചേർക്കാനായിട്ട് വളരെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി വേണം. അപ്പം അത് എൻ്റെ അടുത്തിരിക്കുന്ന അങ്ങ് തീർന്നു പോയത് കാരണം കുറച്ച് കൂടുതലും ഉണ്ടാക്കി പൊടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ലപോലെ ചൂട് കൊണ്ട് നിറമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗരം മസാലയാണേലും അല്ലെ പെരിഞ്ജീരകം ജീരകം ഇതെല്ലാം നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത് കറികളിൽ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു മണവും രുചിയും കിട്ടും. ഇനി മുട്ടക്കറി തയ്യാറാക്കുന്നതിന് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 2 സവാള. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണേലും അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്ന പോലെയല്ല, ഈ കറിയിലേക്ക് ആകെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും ചേർത്തിട്ടില്ല. അത് മൂന്നും നമ്മൾ ചേർക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന സവാള ഇങ്ങനെ പെട്ടെന്ന് വഴണ്ടു വരുന്ന അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് സവാള ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ പെരിഞ്ചീരകം ഇപ്പം ചൂടാറിയിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തണുക്കുമ്പോൾ എടുത്ത് ടിന്നിലിട്ട് വെക്കാം. ഇപ്പോൾ സവാള എല്ലാം നല്ലപോലെ വെന്ത് വഴണ്ട് ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതിന് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് മസാലപ്പൊടികൾ കൂടുതൽ ചേർക്കും, കാരണം ചിക്കനിലേക്കും കുറച്ച് പിടിക്കണം. മുട്ടക്കറി വെക്കുമ്പോൾ എപ്പോഴും പൊടികൾ വളരെ കുറച്ച് ഒരു ഫ്ലേവറിന് മാത്രം ചേർത്താൽ മതി, കാരണം മുട്ടയിലേക്കൊന്നും പിടിക്കത്തില്ല. ആ ഒരു ഗ്രേവിക്ക് മാത്രമുള്ള ടേസ്റ്റിന് ഉള്ള പൊടികൾ ചേർത്താൽ മതി. നമ്മൾ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് കുറച്ചും കൂടെ പൊടികൾ ചേർത്താൽ ചിക്കനിലേക്കൊക്കെ ആ ഒരു ഫ്ലേവർ പിടിക്കത്തുള്ളൂ. പക്ഷെ മുട്ടക്കറിക്ക് എപ്പോഴും വളരെ മൈൽഡായിട്ടുള്ള ഫ്ലേവർ മതി. ഇപ്പോൾ ആ സവാളയും പൊടികളെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഒരു അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഇടിയപ്പം അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പൊടി നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്നത് കൊണ്ട് അപ്പം തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റ് ആവി കയറുമ്പോൾ തന്നെ ഇടിയപ്പം റെഡിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പം എല്ലാം റെഡിയായി, അതൊരു കാസറോളിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി മുട്ടക്കറി തയ്യാറാക്കാം. സവാള വഴറ്റിയത് തണുത്ത ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ സെയിം ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരുന്ന കാഷ്നട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നമ്മൾ പൊടിച്ചു വെച്ചില്ലേ അത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ആ കാഷ്നട്ട് അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ലൂസാക്കിയെടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. കാഷ്യു അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു ക്രീമി ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റുമാണ് കറിക്ക്.
പിന്നെ ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോകരുത്, കുറച്ചിങ്ങനെ ഒരു കുറുകിയ ഗ്രേവി ആയിരിക്കണം. ഇപ്പം എരിവ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണ്, എരിവൊക്കെ നല്ലപോലെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് പൊടി ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇടിയപ്പം, പാലപ്പം, അല്ലെങ്കിൽ ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം നമുക്ക് പോട്ട്ലക്ക് പാർട്ടിയോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് മുട്ടക്കറി വെക്കണമെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി കറിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളുടെ ഫ്ലേവറും പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് അതൊക്കെ മസാലയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചും ചേർക്കണം. കറി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒരു സൈഡൊന്ന് വരഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നതിനേക്കാളും ഇതിനകത്ത് മല്ലിയിലയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നൽകുന്നത്. ഇനി തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ആ മല്ലിയിലയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയും റെഡിയായി. അപ്പോൾ കാഷ്യൂനട്ടൊക്കെ അരയ്ക്കുമ്പോൾ നല്ല ക്രീം പോലെ അരച്ചെടുക്കണം, അല്ലാതെ പീസായിട്ട് കിടക്കരുത്. പിന്നെ മസാലപ്പൊടികളും എരിവൊക്കെ അവരവരുടെ ടേസ്റ്റും ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ച് ചേർത്താൽ മതി. പെരിഞ്ചീരകം പൊടിച്ചതിടാൻ നേരം ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെച്ചു. ബോട്ടിലൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി ഉണക്കി എല്ലാം റീഫില്ല് ചെയ്തു. നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഈ നനഞ്ഞ കൈ വെച്ച് എടുക്കുമ്പോഴാണ് അത് കയ്യിൽ ബോട്ടിലൊക്കെ ഒരുപാട് അഴുക്ക് വരാൻ ചാൻസ്. അപ്പം എപ്പോഴും ഒരു കൈ തുടയ്ക്കാൻ ഒരു തുണി, ഒരു ടവൽ എപ്പോഴും കിച്ചണിൽ തന്നെ വെച്ചേക്കണം. ഞാൻ ഒന്നിൻ്റെയും പൊടികളായിട്ട് വാങ്ങിക്കാറില്ല. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ മസാലകൾ വാങ്ങിച്ച് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ കഴുകി ഉണക്കി മില്ലി കൊടുത്ത് പൊടിപ്പിച്ച് അതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വീട്ടിലുണ്ടായത് അത് അതിൻ്റെ പൊടിയും കൊണ്ടുവരും. അപ്പോൾ എപ്പോഴും നല്ല നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതല്ലേ ഇവക പൊടികൾ, അപ്പം ഡെയിലി നമ്മൾ അത്രയും പൊടികൾ മേടിച്ച് കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല. പുറത്തെ പണി മൾച്ചെടിയിലാണ്. അപ്പൊ ഇതാണ് മൾച്ച്. അപ്പൊ ഇത് ഇങ്ങനെ ചെറിയ തടിയുടെ പീസ് പോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ പീസ് അല്ല, ഇങ്ങനെ പൊടി പൊടി പോലെ കിടക്കും. അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ ബെഡിലും നമ്മുടെ ഗാർഡനിലെല്ലാം ഇങ്ങനെ നീറ്റായിട്ട് കിടക്കാൻ വേണ്ടി, പിന്നെ ഇങ്ങനെ പാഴ്ച്ചെടികൾ കിളിച്ചു വരുമല്ലോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ കിളിച്ചു വരാതെ ചെടികളുടെ വേരുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് തണുപ്പും ചൂടും ഒക്കെ ഉള്ളിലോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഫുള്ള് പൊട്ടിച്ച് ഓരോ ബാഗ് ഇട്ടിട്ട് ഇതിങ്ങനെ നിരത്തി നിരത്തി എല്ലാവരും ഇടണം. നമ്മുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ തിന്ന് നശിപ്പിക്കും. എപ്പോഴും കാണും ഒരുപാട് മുയലുണ്ട് ഇവിടെ. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞു. ഇനി അപ്പൂസിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് നാപ്പ് ടൈമാണ്, ഒരു മണിക്കൂറൊന്ന് ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉഴുന്നുപൊടി എടുത്തു, അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പൊടിയായി അരിഞ്ഞിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, പിന്നെ രണ്ടു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് വെള്ളം ഒഴിച്ചു ഒന്ന് ലൂസാക്കി. ഇങ്ങനെ വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവില്ലേ, ആ പാകത്തിനെടുത്തു. ഇപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലപോലെ ആക്റ്റീവ് ആയിട്ടില്ല, അല്ലെ മാവ് നല്ല കട്ടിയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് കുറച്ച് ദൂരം മാറി നിൽക്കണം. ഒരു സ്പൂണ് വെള്ളത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ മുക്കിയിട്ട് മാവിങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മതി. അത് കൈ നനച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നനച്ചിട്ട് ചെയ്യുന്നത്. ശരിക്കും ഉഴുന്ന് നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരച്ചിട്ടുണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നല്ല രീതിയിൽ വരും. ഇത് നമ്മൾ തട്ടിക്കൂട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സ്കൂൾ ഇവിടെ അടച്ചു, നാട്ടിൽ സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഇവിടുത്തെ സ്കൂൾ വെക്കേഷൻ. ഇപ്പം 3ാം ക്ലാസ്സിലാണ്, അപ്പോൾ അത് വെക്കേഷനായി, ഇനി സ്കൂൾ തുറക്കുമ്പോൾ 4ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ അമ്മൂസ് എല്ലാത്തിൻ്റെയും കൂടെ തൈര് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പ്ലെയിൻ തൈരുണ്ടല്ലോ, ഉപ്പൊന്നും ഇടാതെ. അത് ചോറാണേലും ചപ്പാത്തി ആണേലും ദോശ, വട, എല്ലാത്തിൻ്റെയും കൂടെ തൈര് വേണം. അങ്ങനെ അപ്പൂസിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു, അങ്ങനെ നാപ്പ് ടൈമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഞാൻ ആ വടയൊന്ന് മുറിച്ചിട്ട് കൊടുത്തു. അപ്പം ഒരുവിധം ഒന്നും അങ്ങനെ ടേസ്റ്റ് പോലും നോക്കാതെ, അങ്ങനെ ട്രൈ ചെയ്യത്ത് പോലും ഇല്ല, കഴിക്കത്തില്ല.
അപ്പം ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിങ്ങനെ വാരി കൊടുക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല, ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കും. അപ്പം ഇനി എല്ലാവരും ഒന്ന് റെഡി ആയിട്ട്, അമ്മൂസിന് കരോട്ട ടൂർണമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. നമ്മളൊരു 6 മണിയായപ്പം പുറത്ത് പോയിട്ട് വന്നു. പോകുന്നതിന് മുന്നേ ഞാൻ പൊടിയരിയും ചെറുപയറ് പൊടിച്ചതും കൂടെ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റന്റ് പോട്ടിൽ. ഇത് നെയ്യിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂപ്പിച്ച് കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അത് ചൂടോടെ തന്നെ വന്നപ്പോൾ റെഡിയായി. അമ്മൂസിന് ഇത് നല്ല ഇഷ്ടമാണ്, മോന് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാനിങ്ങനെ നിർബന്ധിച്ച് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കും. കട്ടി തേക്കാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇവർക്ക് അത്ര ഇഷ്ടമല്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരുന്നത് വൈകിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ഹെവിയാണല്ലോ, അപ്പോൾ അത് ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിലേക്ക് എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. വെള്ളം ഒഴിക്കാതെ ഒരു 3 വിസിലടിച്ച് വേവിച്ച് അടച്ചു വെച്ചിരുന്നു. ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ വെള്ളം എല്ലാം തുറന്നു വെച്ച് ഇപ്പോൾ ഒന്ന് വറ്റിച്ചെടുത്തു. അതിനുശേഷം വേണം ഇത് വരട്ടിയെടുക്കാൻ. അപ്പോൾ ഇതിവിടെ കിട്ടുന്നത് ടെൻഡർ മീറ്റ് ആണ്, പെട്ടെന്ന് വേഗം സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. നമ്മുടെ നാടൻ റെസിപ്പിക്ക് സ്റ്റൂ മീറ്റ് അല്ലെങ്കിൽ ചക്ക് പോട്ട് റോസ്റ്റ്, ഇത് രണ്ടിൽ ഏത് വേണേലും എടുക്കാം, ഒരു ബീഫ് കട്ടിൻ്റെ പേരാണ്. ഇനി നമുക്ക് ആ ബീഫ് വരട്ടിയെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്തും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തേങ്ങാക്കൊത്തിനൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെ നിറം ഒന്ന് മാറിക്കഴിയുമ്പം ഒരു 3-4 പച്ചമുളക് ചേർക്കാം, 2 സവാള എരിഞ്ഞത് ചേർക്കാം, കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നിട വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. അതും കൂടെ ചേർത്ത് സവാളയൊക്കെ നല്ലപോലെ ബ്രൗൺ ആയി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാസ്റ്റ് എയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ എല്ലാ മസാലകളും ആവശ്യത്തിന് ചേർത്ത് വേവിച്ചതാണ്. പിന്നെ ഈ ഒരു ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് പൊടികൾ ചേർത്തത്. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ എല്ലാ മസാലകളും ചേർത്ത് വേവിച്ചിട്ട് അതിലുള്ള വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വരട്ടിയെടുക്കാൻ. അതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെയാണ് വരട്ടിയെടുക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷായിട്ട് ചതച്ചെടുത്ത കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേണമെങ്കിലും നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് നന്നായിട്ട് ചൂടാകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് റെഡി ആകുമ്പോഴത്തേക്ക് പൊറോട്ടയൊന്ന് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്ന ഫ്രോസൺ പൊറോട്ടയാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യമൊക്കെ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പം നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയായി. അപ്പോൾ ആ പാത്രത്തിൽ കിടന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് നല്ല ഫ്രഷായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചതച്ച് ഈ ഒരു സമയത്ത് ചേർക്കാൻ വേണമെങ്കിൽ. അങ്ങനെ നമ്മുടെ ഡിന്നർ പൊറോട്ടയും ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇവിടെ നമുക്കങ്ങനെ ഫ്രഷ് പൊറോട്ടയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു ചേഞ്ചിന് ഞങ്ങൾ ഇതുപോലെ ഫ്രോസൺ പൊറോട്ട എടുക്കുന്ന വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.